ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മൗസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് രണ്ട് ലെയറായിട്ടാണ് ഉള്ളത്. ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്, നമുക്ക് നല്ല ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മൗസ് കേക്കിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാലിൽ. അപ്പോൾ ആദ്യം തന്നെ ഇതാ കോൺഫ്ലോർ പൊടിയാണ്, ഇത് രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൊക്കോ പൗഡറാണ്, ഇതും രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. ഇത് പൊടിച്ച പഞ്ചസാരയാണ്, പൊടിയല്ലെങ്കിലും നമുക്ക് സാധാ പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ പൊടിച്ചത് എടുത്തുന്നുള്ളൂ ഉള്ളതുകൊണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ഇട്ടിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അത് കുറച്ച് മതി ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പാല് ആണ് ഇത് ഞാൻ വളർന്ന് വെച്ചിട്ടുള്ളതാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്യാം. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം, എന്നാലേ പെട്ടെന്ന് ആവുള്ളൂ, ഇല്ലെങ്കിൽ കട്ട കിട്ടും. ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ 1.5 കപ്പ് പാലും കൂടി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് കുറുകിയിട്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇത് 1.5 കപ്പ് ചോക്ലേറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് ചോക്ലേറ്റ്, ഡയറി മിൽക്കോ ഏതാ വേണ്ടത് എടുക്കാം കേട്ടോ. ഇത് ഞാൻ കുക്കിംഗ് ചോക്ലേറ്റ് തന്നെയാണ്. അത് ഞാൻ ഒന്ന് ഇത് കുറുകിയതിൻ്റെ ശേഷം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ നല്ല ചെറിയ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ചെറിയ ഇതിൽ വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലാണ് ഇതിൻ്റെ ഇതിലിട്ടിട്ടുള്ള കോൺഫ്ലോറിൻ്റെ പൊടിയൊക്കെ നല്ല ചെറുതായിട്ട് ഇരുന്ന് നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അലിയുന്നത് വരെ ഒന്ന് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാണോ പാത്രം വേണ്ടത് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ഇതുപോലെ ഓയിൽ കൊട്ടി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചൂടോടെ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് സെറ്റായി പോവും. ഇതുപോലെ നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാം. ഇതാവുമ്പോഴേക്ക് നമുക്ക് വൈറ്റ് ലെയറും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അടുത്ത ലെയറിനുള്ള മിക്സ് റെഡിയാക്കാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് വൈറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലിട്ടിട്ട് ആദ്യം എല്ലാം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് ആ കോൺഫ്ലോറിൻ്റെ നേരത്തെ പോലെ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് പാൽപ്പൊടി, അതും 2 ടേബിൾ സ്പൂൺ. പഞ്ചസാര 1/2 കപ്പ്. ഇനി 3 സ്പൂണ് നമ്മളെ വിപ്പിംഗ് ക്രീം. നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ, പക്ഷെ അതിൽ ഞാൻ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതിൽ കൊക്കോ പൗഡർ ഇല്ല, പാൽപ്പൊടിയാണ്. ഇനി നമുക്കിത് കുറച്ച് നമ്മളെ 1.5 കപ്പ് പാല് തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കുന്നത്. ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ഇത് ഏകദേശം കുറുകി വരുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും കൂടി നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒന്ന് ചൂടാകുന്നത് വരെ കുറച്ച് ഹൈയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ചൂടായി കൊടുക്കും, ചൂടാകുമ്പോൾ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാനിത് കുറുക്കിയെടുക്കുന്നുള്ളത്. ഏകദേശം കുറുകി വന്നപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം. നല്ല ചോക്ലേറ്റ് അലിയുന്നത് വരെയും നമ്മളെ കോൺഫ്ലോറും ഒന്ന് ഇത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളെ നേരത്തെ ബ്ലാക്ക് ചോക്ലേറ്റിൻ്റെ മേലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പോയിട്ട് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ നല്ല സെറ്റായി വരും. എന്നിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇളകി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ കമത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് മേലേക്ക് വരും, വൈറ്റ് താഴിലായി നിൽക്കും. അപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇതാ മേലെയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ എന്താണോ ഡെക്കറേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ഡെക്കറേഷൻ ചെയ്യുക. ഇത് കൂടുതൽ നമ്മൾ ചെയ്യുക, നമ്മൾ കൊക്കോ പൗഡർ വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്യേണ്ടത്. അപ്പോഴാണ് നല്ല ഭംഗി. ഞാൻ എൻ്റെ അടുത്ത് ഒന്ന് മിസ്റ്റേക്കായി. ഞാൻ നമ്മളെ ഷുഗർ പൗഡിയും കൂടി അതിലേക്ക് ഇട്ടു. ബ്ലാക്ക് കൊക്കോ പൗഡി കയ്പ്പ് രസം വരണ്ട വെച്ചിട്ട് രണ്ടും കൂടി മിക്സാക്കി. ബ്ലാക്ക് കൊക്കോ പൊടിയും ഇട്ടു, ഷുഗർ പൊടിയും ഇട്ടു. പക്ഷേ അത് അത്ര നമുക്ക് അങ്ങ് എടുത്ത് കാണുന്നില്ല അതിൽ ഡെക്കറേഷനിൽ. ശരിക്കും കൊക്കോ പൗഡർ മാത്രമാണെങ്കിൽ നല്ല പോലെ ഇത് എടുത്ത് കാണും കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഉണ്ടാക്കുന്നവർ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കത്തി ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഇതിനെ മുറിച്ചെടുക്കുക. അപ്പോൾ നല്ല കത്തിയുമ്പോൾ ഒട്ടാണ്ട് കിട്ടുകയും ചെയ്യും, നല്ല സൗണ്ടിൽ ഇങ്ങനെ മുറിക്കുമ്പോൾ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് മുറിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളെ കത്തി ഞാൻ ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വലിയ കത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കത്തി വെച്ച് നമുക്ക് ചൂടായ കത്തി മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ് നമ്മൾ മൗസ് കേക്ക്. അപ്പോൾ ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.